പോലെ ചങ്കോ ചെറുതും എഫ് എഫ് എന്ന ഡിസൈനിലേക്ക് എൻ്റെ സുസാദിങ്ക സപ്പോസ് ഇത് നമ്മൾ നോക്കണം. എൻ്റെ മോനെ വേറെ ലെവലെന്നൊക്കെ പറയാലോ, അത്ര കയ്പൊന്നും കൊടുക്കുന്നു വേണ്ട, കാരണം മൂപ്പിളെ പട്ടിയിൽ അടിച്ച് കൊന്നിട്ട് ജയിക്കുന്ന മാച്ചാണ്. ഓക്കെ, അങ്ങനൊന്നും പറയാൻ വേണ്ടതില്ല, ഈ നിങ്ങൾ മാച്ച് കാണുക. നൂപന്മാരാണ് അവിടെ ഫുള്ളും, ഫുള്ള് ആൻഡ് ഫുൾ നൂപന്മാർ. നമ്മളിവിടെ ഫുൾ പ്ലെയേഴ്സ്, 1 HP. എന്ത് സംഭവിക്കും നിങ്ങൾ തന്നെ പറയാം. സംഭവം നമ്മൾ നൂപം ഇപ്പം എന്താ കമ്പ്യൂട്ടർ ബോട്ട് നമ്മളെ വ്യത്യാസം നോക്കുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല, അവന്മാർക്ക് പെട്ടെന്ന് നമ്മളെ സ്പോട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരടി അവന്മാർ തരും, ഒറ്റ ഒരടി എങ്ങനെ തരും. പക്ഷേ ഈ ഒരു 1 HP ആയതുകൊണ്ട് തന്നെ ഒരടി നമ്മൾ തീരും. അപ്പം നല്ലൊരു എന്താ പറയുക, നൂപന്മാർ പ്രോ പ്ലെയേഴ്സ് ആവും. അതാണ് സംഭവം, നമ്മളെക്കാൾ പെട്ടെന്ന് നമ്മൾ അടിച്ചിട്ട് തൂക്കുന്ന രീതിയിലായിരിക്കും അവന്മാർ കളിക്കുന്നത്. അപ്പം അതിൻ്റെ ചെറിയ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കളി എന്തായാലും നൂപന്മാരെന്നല്ല, അവന്മാർ ബാക്കും കാര്യമൊന്നും അടിച്ചിട്ടില്ല. സെക്കൻഡ് കളിയാണ് അവന്മാർ ബാക്ക് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു അടി അടിച്ചതില്ലു, അവനവിടെ ചത്ത് കിടക്കണം. അപ്പോൾ എന്തായാലും എനിക്കിവിടുന്ന് ജസ്റ്റ് ഒന്ന് അനങ്ങിയാൽ ചിലപ്പം പണികിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ കളിക്കണുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ കളിക്കുന്നതിനിടയ്ക്ക് സൂണ് വരുന്നത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല, ദേ കിടക്കണം അവിടെ താഴെ. പെട്ടെന്നായിരുന്നു സൂണ് വന്നത്, അത്രയും വേഗം വരുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് പേരൊക്കെ ബാക്ക് അടിച്ചു. അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് നോക്കുകയാണെങ്കിൽ ഓക്കെ, എല്ലാവരും ബാക്കും കാര്യങ്ങളൊന്നും അടിച്ച് ബാക്കും കാര്യങ്ങളൊക്കെ അടിച്ച്. അപ്പം ഞാൻ ഈ എയറി കിടന്ന് കളിക്കാണ്ട് ഏറ്റവും എയറി പോയിട്ട് നമ്മൾ അവന്മാരടിച്ച് തൂക്കാനുള്ള വഴിയത്തിൽ ഏറ്റവും എയറി പോകാൻ നോക്കുന്നുണ്ട്. എൻ്റെ മോനെ അങ്ങ് എയറി പോകുമ്പോൾ ദേ കിടക്കണം, ഏറ്റവും മോനെ ദേ കിടക്കണം ഈ സാറെ. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, ഒട്ടും ഒരാവശ്യം കൂടെ ഉണ്ടായിരുന്നു. ദേ ചാവിയും ചെയ്തു, എല്ലാം കഴിഞ്ഞല്ലോ, ഓക്കെ കിട്ടണമെല്ലാം കിട്ടില്ലോ, സമാധാനമായല്ലോ എന്നൊക്കെ പറയുമ്പോൾ ദേ കിടക്കുന്നു. ഇവനും താഴെ എല്ലാവരും കിടക്കണുണ്ട് താഴെ, പക്ഷെ ആരാ അടിച്ചിട്ടേന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ കില്ലടിക്കാ കില്ലടി നൂപന്മാർ എന്നെയാണ് എല്ലാവന്മാരും അടിച്ചിട്ട്. ഞാൻ ഈ കളി നോക്കുകയാണെങ്കിൽ എമ്മൂര് എമ്മേറ്റും റിസാർട്ടിക്കളും വെച്ച് രണ്ട് എല്ലാ ബൂട്ടുകളെയും മറ്റേ റാക്കൊക്കെ അടിക്കുന്ന ടപ്പ ടപ്പ തലടിച്ച് പൊളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ കിടക്കണം വീണ്ടും താഴെ. എന്താണ് ഗീസ് താഴെ കിടക്കലല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ എൻ്റെ മുന്നിൽ സുൽത്താൻ റോഡിൽ നിന്ന് മറ്റേ സാധനം ലോഞ്ചറും കാര്യങ്ങളൊക്കെ ഇട്ട് പറത്താണ് എൻ്റെ ആ ഇപ്പം എങ്ങനെ ഇരിക്കണം, കിട്ടണമെല്ലാം കിട്ടില്ല, സമാധാനമായല്ലോ എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. എൻ്റെ മോനെ അപ്പോൾ നമ്മുടെ LG റിപ്പർ ബ്രോ ഇവിടെ കിടന്നിരുന്ന നല്ല കളിയുണ്ട്, എന്താണെന്നൊന്നൊരു പിടിയില്ല. നമ്മൾ എനിക്ക് തോന്നുന്നൊരു കിടിലം പോലത്തെ ഒരു ആ കിടിലം പോലെ പുള്ളിക്കാരൻ അടിച്ചിട്ടുണ്ട് നമ്മളെ സ്വന്തം കില്ലടിക്കാ കില്ലടി ബോട്ട്. ബോട്ടൊരു വിഷയം കളി ഈസ്. അപ്പോൾ നമ്മൾ മറ്റേ ഈ കണ്ണൊക്കെ എടുത്തിട്ടുണ്ട്, ഏതാ കേജ് ഒക്കെ നമ്മുടെ ടട്ടട്ടട്ടാന്നാക്കുന്ന മറ്റേ കണ്ണില്ലേ, അതൊക്കെ വെച്ച് കളിക്കുകയുണ്ട്. പക്ഷേ അതെടുത്തിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും 100 വയസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കളി ഇറക്കണമെന്നില്ലോണ്ട് അതൊന്നും വെച്ച് കളിക്കണില്ല. അവിടെ 2 MATയുടെ സാധ്യതകളും വെച്ച് കയറി പോയിട്ട് മെസ്സ് അടിക്കാൻ്റെ രീതിയിലാണ് പോണത്. ബട്ട് ഇതാ നോക്കുന്നുണ്ടെങ്കിൽ മുകളിൽ പറന്ന് എല്ലാവന്മാരും അടിച്ചിടുന്നുണ്ട്. അപ്പം എനിക്ക് മറ്റേ സാധനം ലോഞ്ചർ വെച്ച് എല്ലാത്തിനും അടിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ആ ലോഞ്ചർ വെച്ച് ഏറെപ്പോഴും അടിച്ച് എന്തായാലും നമ്മൾ തന്നെ ജയിക്കും, നമ്മളെ ബോട്ടുകൾക്ക് എന്തായാലും ജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സാധനം എടുത്ത് കാട്ടിച്ചേറാം എന്ന് നമ്മളെ പിള്ളേരോട് പറയുന്നുണ്ട്, അമ്മമാരെടുത്ത് കാട്ടിച്ചാടാമെന്നും പറയുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ ഡെസാർട്ടിക്ക് വെച്ച് എൻ്റെ മോനെ ഏതാ അടി എന്ന് പറയുമ്പോഴത്തേക്ക് ദേ കിടക്കണം വീണ്ടും താഴെ. എന്തായാലും ബോട്ടുകൾ കില്ലാടിക്കാ കില്ലാടിയാണ് ഗീസ്. അപ്പോൾ നമ്മുടെ LC റിപ്പർ ബ്രോ ചുമ്മാ ഇവിടെ നിൽക്കുന്നുണ്ട്. റേഞ്ച് പോയതാണോ അതോ എന്ത് സംഭവിച്ചാണ് തമ്പുരാൻ അറിയാം. നോക്കുമ്പോഴത്തേക്ക് അവിടെ മറ്റേ സാധനം 3 വരിയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പുള്ളിക്കാരൻ ഫോണോട് വെച്ച് പോയതാണോ യൂസ് ചെയ്തതാണോ തമ്പുരാൻ അറിയാം. ഓക്കെ അപ്പോൾ എന്ത് ഓക്കെ ഇപ്പോൾ സൂണ് വന്നിട്ട് പുള്ളിക്കാരൻ പെഡമാവുന്നിരിക്കും ഗീസ്. ഓക്കെ പുള്ളിക്കാരൻ പെഡമായി. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ബോട്ട് ഉള്ളേരുതായി കിടക്കണം ഇങ്ങനെ എഴുതുന്നു എങ്ങനെ. ഇപ്പോൾ നമ്മൾ ഈ നെക്സ്റ്റ് റൗണ്ട് പോയിട്ട് മൂന്ന് AWMB ഫുഡ് ഡെസേർട്ടിക്കൽ ഏതാ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ AWMB ഏതാ അടി കൊടുത്തനാ അവിടെ ഫട്ടം ഫട്ടക്ക് നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പിടിക്കാം. അന്ന് സംഭവം ഗരേനന കയ്യെ കിട്ടിയ അവനെ എല്ലാം അവൻ്റെ അപ്പൂപ്പനൊക്കെ വരെ കയറി ഞാൻ പനിക്കിടുന്നു പറയുന്നുണ്ട്. കാരണം അമ്മാരി രീതിയിലുള്ള ഫേക്ക് ഡാമേജും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വെറുതെ പറ്റിച്ച് കേസ്. എന്തായാലും ആ കളി നമ്മൾ പുള്ളേര് എടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു വീക്ക് ഡാമേജ് ഇങ്ങനെയുള്ള ആയാലും നല്ല രീതിയിൽ വിഷമവും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധനം വെച്ച് കളിക്കുന്നുണ്ട്. ഈ സാധനം വെച്ച് കളിച്ചാൽ എന്തായാലും ബോട്ട് പുള്ളേർ ചാവുന്നില്ല കാര്യത്തിൽ മനസ്സിലാവും. പക്ഷേ ആ ഒരു കളിയിൽ നമ്മളെന്താ സാധനങ്ങളും ഓർത്തില്ല, അങ്ങനെ ഒന്നും ഓർത്തില്ല. അപ്പം
നമ്മളിങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇതെന്താണ്? ഓ, ഞാൻ പറഞ്ഞായിരുന്നു ഈ സാധനം വെച്ചാൽ പെട്ടെന്ന് തന്നെ കളിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറഞ്ഞു എല്ലാവരോടും ഈ ഒരു സാധനം വെച്ച് കളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ഓക്കെടാ ഓക്കെ എന്നാ സെറ്റ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ മോൻ, ഈ ഒരു കളി നമ്മൾ കുറേ ആയി അവന്മാർ നമ്മൾക്കിട്ട് പണിയിരുന്നു. അപ്പം നമ്മൾ നോവുകളാണെങ്കിലും എന്താ റിവെഞ്ച് റിവെഞ്ച് തന്നെയാണെന്ന് പറഞ്ഞിട്ട് പോണ്ടി. ഈ ഒരു കളി നമ്മൾ എന്തായാലും ഒരു മെസ്സെങ്കിലും കാട്ടാണ്ട് അടങ്ങില്ല ഗീസ്. ഓക്കെ, നമ്മളെ വെറുതെ ഇളക്കി വിട്ടിരിക്കുകയാണ് കയറിയെന്ന്, അടിച്ച് ഉറക്കാൻ ചെയ്തിരുന്ന മെൻ്റൽ ഫ്രസ്ട്രേഷനിൽ കയറിപ്പോണ്ട് എൻ്റെ മോൻ ഏതാ ഡിഗേഴ്സിനെ ഇപ്പോൾ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചു. മെൻ്റൽ ഫ്രസ്ട്രേഷൻ അതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, ചുമ്മാ വായത്തോന്നി ഇപ്പോൾ വിളിച്ച് പറഞ്ഞാണ്, നിങ്ങൾ മെൻ്റിയുണ്ടോ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് നമ്മളൊരു EW MB40 ഡിസാർഡികൾ ഏതാ കോമ്പിനേഷൻ എന്ന് പറയുന്നുണ്ട്, അറിയിപ്പോണ്ട്. അപ്പം നിങ്ങൾ MB40 വൺ ടാപ്പ് കണ്ടിട്ടില്ലെങ്കിൽ ഏതുണ്ടോ നമ്മളെ കില്ലാടിക്കാ കില്ലാടി ഞാൻ അടിക്കും. ഇപ്പം എൻ്റെ മോനി നമ്മൾ MB40 ചെയ്താടി സംഭവം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ചുമ്മാ MB40 ഒരടി അടിക്കാൻ നിന്നത്, എങ്ങനെയോ എൻ്റെ തലക്കൊണ്ട് ദേ കിടക്കണം ഞാനും താഴെ. ഇവന്മാരത് എവിടെ നിന്നൊക്കെയാണ് അടിക്കണം തമ്പുരാനറിയാം. ഇപ്പോൾ ദേ കിടക്കണം നമ്മുടെ LC റിപ്പർ പ്രോ ഇവിടെ കിടന്ന് വെറുതെ നിൽക്കണുണ്ട്, ഒരു കാര്യമില്ല. അപ്പം ഞാനും വെറുതെ പിള്ളേരോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ചുമ്മാ അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം പുള്ളിക്കാരൻ എലിമിനേറ്റ് ആവാൻ ടൈമുണ്ട്, ഇന്നെങ്ങാനും എലിമിനേറ്റ് ആവണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി വെട്ടുന്നുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ എവിടെ കേൾക്കാൻ, ആ ചുമ്മാ അവിടെ കിടന്ന് നിൽക്കുന്നുണ്ട്. ചാവ് 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 എന്ന് പറഞ്ഞാൽ എൻ്റെ മോനി എലിമിനേറ്റ് കൊള്ളാം പൊളി സാധനം. അപ്പോൾ നമ്മുടെ നൂപന്മാർ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. എൻ്റെ മോനി നമ്മൾ നെക്സ്റ്റ് റൗണ്ട് ഡെസേർട്ടിക്കൾ വിറ്റ് MAT ഏതാ പവർ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് പട്ടിയിട്ടടിച്ച് ചാവാനുള്ളതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് പോയി അടി വാങ്ങിച്ച് ചാവാ. എൻ്റെ മോനി ചത്തീസ് ചത്തില്ലേ? ഓക്കെ, നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇതാ ഇതെന്താണ്? ഓക്കെ, നമ്മൾ ടീമിലൊരു നൂപനായിട്ടുണ്ട്, നമ്മൾ സുൽത്താൻപ്രോ നൂപനായിട്ടുണ്ട്, അത് നമുക്ക് സീനില്ല. ആ അത് നിങ്ങൾ ശ്രദ്ധിച്ചു അറിയത്തില്ല, രണ്ടാളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് രണ്ട് ബോട്ടും കൂടി കിടന്ന് ചത്ത്. എൻ്റെ മോൻ ഇജാതി സാധനം. അപ്പം നമ്മൾ നെക്സ്റ്റ് റൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത്ര കോമഡി വേറെ ഇല്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ കാണിച്ചുതരാം, സംഭവം വേറെ ഒന്നുമല്ല. കണ്ടോ, ഓരോരാളായിട്ട് പോവാണ്. അപ്പം ഇനി ഇതെന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും പോയി, ഈ ബോട്ട് ഫുൾ റൂം മാച്ച് ഫുള്ള് കളിക്കുമോ എനിക്കറിയത്തില്ല. ഇനി അതിൻ്റെ ഇഷ്യൂ ആണോ, നമ്മളെന്തായാലും വിക്ടറി അടിച്ചിട്ടുണ്ട്, ചുമ്മാ വിക്ടറി പോവാണ്. യുവന്മാർ തീ ചുട്ടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അലക്കി കളഞ്ഞു. എന്നാലും ഇത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത സംഭവമാണ്. ഓക്കെ, നെക്സ്റ്റ് മാച്ച് നോക്കുകയാണെങ്കിൽ അപ്പുറത്തെ ടീമിൽ ഒരു ഒറ്റ മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല. എനിക്ക് തോന്നണത് ഈ 7 റൗണ്ട് എങ്ങാനും അല്ല, അതല്ലല്ലോ, അപ്പോൾ 7 റൗണ്ടായിട്ട്. അപ്പം ആ എന്ത് പുല്ലെങ്കാവട്ടെ, നമ്മൾ എന്തായാലും ഉമ്മമാരോട് പറയുന്നുണ്ട് വാട എലിമിനേറ്റ് ആവാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അപ്പോഴത്തേക്ക് വിക്ടറി അടിക്കും, അതുകൊണ്ട് തന്നെ അതിൽ നോക്കിയിട്ട് കാര്യമില്ല. എന്നാലും നമുക്കൊരു മനസ്സുഖത്തിന് വേണ്ടി പറഞ്ഞതെന്നില്ലോ. അപ്പം നെക്സ്റ്റ് റൗണ്ട് എന്തായാലും നമ്മൾ തന്നെ ജയിക്കും. ഓക്കെ, അപ്പോൾ ഈ കളി എന്തായാലും നമ്മൾ ജയിക്കും, അത് വിട്ടേക്ക്. ഞാൻ പറയാൻ വന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇതുവരെ ഇപ്പം ഷെയറും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പറ്റുമെങ്കിൽ, നിങ്ങളെ ഞാൻ നിർബന്ധിക്കത്തൊന്നുമില്ല, നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. മാക്സിമം നിങ്ങളെല്ലാം ഇപ്പോഴിക്കുന്ന ചങ്കന്മാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. നമ്മൾ പെട്ടെന്ന് തന്നെ ഫേവറേജായിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും കൂട്ടി നമ്മൾ ഇപ്പം മെസ്സ് ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നാളെ പുതിയൊരു കണ്ണങ്ങാച്ച് വീഡിയോ ഇട്ടിരുന്നവരെ എല്ലാ കൂട്ടർക്കും ബൈ ബൈ ഗൈസ്.